ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ എന്ന് പറയുന്നത് അടിപൊളി ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഡ്രസ്സ് ലച്ചസ് കേക്കാണ് അപ്പം ഒരു സമയത്ത് ഇത് ഭയങ്കര ഒരു ട്രെൻഡിങ് ആയിട്ട് ഓടിങ്ങോട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ സാധാരണ നമ്മൾ ഡ്രസ്സ് ലച്ചസ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ കേക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ ബ്രെഡ് വെച്ചിട്ടൊക്കെയാണ് ചെയ്യുക ഈസി മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി കേക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഇതിന് ബേസ് ആയിട്ടുള്ള നമ്മൾ കേക്ക് ഉണ്ടാക്കണം അതിന് വേണ്ടി ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത് അര ആണ് എൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ടാണ് അതിൻ്റെ പകുതി ചേർത്തത് പിന്നെ ഒരു അര ടീസ്പൂൺ തന്നെ വിനഗർ വൈറ്റ് വിനഗറാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് ബീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് വെനിലേ അതേപോലെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം ആദ്യം ആദ്യമതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഉപ്പും അതുപോലെ വിനേഗറും ഈ വെനിലയും ചേർത്ത് ആ ഒരു മുട്ട ഒരു പച്ചമണ ഉണ്ടാവില്ല അത് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുട്ടന്റെ സ്മെല് ഒന്നും വേണ്ട നമുക്ക് മുട്ടന്റെ ഫ്ലേവറും നമുക്ക് വേണ്ട ജസ്റ്റ് ഇത് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കാം അപ്പം ഇങ്ങനെ പതയാൻ തുടങ്ങണ സമയത്ത് ഞാനിപ്പോ ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് അത് കുറേശ്ശെ കുറേശ്യിട്ട് ചേർത്ത് കൊടുക്കുക ശരിക്കും മൂന്ന് കപ്പ് മുട്ടന്റെ കണക്കിൽ നമ്മൾ പഞ്ചസാര ഒരു കപ്പ് വരെ ചേർക്കൂട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമില്ല കാരണം ലാസ്റ്റ് പിന്നെയും മധുരം ചേർക്കുന്നുണ്ട് അരക്കപ്പ് മതി എന്നിട്ട് ഈ ഒരു പഞ്ചസാര മേവനായിട്ട് രണ്ട് മൂന്ന് പൈസ ആക്കി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിക്കുക ഇതിപ്പോൾ മഞ്ഞ കളറിലേ ഉള്ളു വെള്ള കളർ ആകണ വരെ നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ അതാ നന്നായിട്ട് വെള്ള കളർ ആയിട്ടുണ്ട് ഇതിപ്പോൾ എൻ്റെ ഒരു വ്യത്യാസം കണ്ടാൽ മനസ്സിലാവും ആദ്യം മഞ്ഞ കളറിലാണ് ഉണ്ടാവുക നന്നായിട്ട് ബീറ്റായി എന്ന് കണ്ടുകഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു വെള്ള കളറിലേക്ക് വരുക കേട്ടോ ഇത്രയും നന്നായിട്ട് പതപ്പിച്ചെടുക്കണം ഇങ്ങനെ പതപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തത് സൺഫ്ലവർ ഓയിൽ ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കുക ഇനി പകരം ഞങ്ങൾക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർക്കണമെങ്കിൽ അതും ചേർക്കാം പിന്നെ വേണ്ടി ഒരു കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കപ്പ് മൈദ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മൈദ കുത്തി നിറയ്ക്കരുത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി അല്ലാണ്ട് വല്ലാണ്ടെങ്കിൽ പാത്രം കുത്തി നിറയ്ക്കരുത് കേട്ടോ അപ്പോൾ അതൊരു രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പ കുത്തി ചേർത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം അതായത് ഒരു രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ടേബിൾ സ്പൂൺ അല്ല ചെറിയ ടീസൂൺ ആണ് കേട്ടോ രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ബീറ്ററിന്റെ ആവശ്യം ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരേ ഡയറക്ഷനിലായിരിക്കണം നിങ്ങൾ ഫോൾഡ് ചെയ്തെടുക്കുന്നത് എടുക്കുന്നത് ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്നത് വലിയൊരു നന്നാവലില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ മൈദ ചേർക്കുന്ന ചേർക്കണ സമയത്തൊന്ന് അരിച്ച് ചേർക്കണമെന്ന് നന്നാവുകട്ടോ ഫസ്റ്റ് ആദ്യം ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരും ആണെങ്കിൽ മാത്രം എല്ലാം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഞാൻ ഇപ്പം ചെയ്യണ പോലെ രണ്ട് പ്രാവശ്യമായിട്ടോ അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമായിട്ടോ ഒന്നിങ്ങനെ കുറെ ശെട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി അല്ലാത്തവർക്ക് ഒന്നിച്ച് അരിക്കാണ്ട് ചേർക്കണ സമയത്ത് കട്ട കെട്ടുന്ന അല്ലെങ്കിൽ മൊത്തത്തിൽ ഇളകി കിട്ടുന്നില്ല അപ്പൊ കട്ട കെട്ടണ കെട്ടുന്ന കണ്ടുകഴിഞ്ഞാല് നമ്മളിത് കുത്തി ഇളക്കുകയും ചെയ്യും അങ്ങനെ ആ കുത്തി ഇളക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ബീറ്റ് ചെയ്ത എഗിന്റെ എല്ലാതും പോയി പോവുകയും ചെയ്യും അതുകൊണ്ടാണ് നിങ്ങൾ അരിച്ച് എന്ന് പറയണത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാനിപ്പോൾ മൈതൊടി ചേർത്ത് കൊടുത്തത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഇനി കൂടെ തന്നെ ഞാൻ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിന് മുട്ടൻ്റെ ഫ്ലേവറോ മുട്ടൻ്റെ ടേസ്റ്റോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഓറഞ്ച് മാത്രമാണ് വരുക കേട്ടോ തിന്നുന്ന സമയത്ത് നല്ലൊരു ഓറഞ്ച് കേക്ക് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ഓറഞ്ച് കേക്കിലേക്ക് ഓറഞ്ചിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടി ഓറഞ്ചിൻ്റെ ജ്യൂസൊന്നും ചേർക്കേണ്ടില്ല ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലിയാണ് ചേർക്കേണ്ടത് തൊലി തൊലി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക തൊലിൻ്റെ അടിയിലുള്ള വെള്ളയിൽ ഉൾപ്പെടാനേ പാടില്ല മഞ്ഞ കളറുള്ളത് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ മഞ്ഞ മീൻസ് ഓറഞ്ച് ആ ഒരു ഓറഞ്ച് കളറിലുള്ള തൊലി മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് ഒരു സ്പാച്ചിലെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഞാനിവിടെ കേക്കിൻ്റെ ടിന്നും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ടെസ്റ്റിലെ സ്പ്രിഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് നമ്മൾ റൗണ്ട്

പാനേങ്ങാട്ട് നന്നാവുക ഇങ്ങനത്തെ പാനാണ് അല്ലെങ്കിൽ സ്ക്വയർ പാത്രം ഉണ്ടെങ്കിൽ സ്ക്വയറിലാക്കിയാലും മതി കാരണം ഇത് നമുക്ക് മുറിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഞാനിത് അടിയിലൊന്നും ബട്ടർ പേപ്പറും കൂടെ വെച്ച് സെറ്റാക്കി വെച്ചതാണ് അതിലേക്ക് നമ്മൾ ഈ ഒരു ബാറ്ററി വെച്ച് കൊടുക്കുക എന്നിട്ട് ഇത് ബേക്ക് ചെയ്യുന്നത് ഞാനിവിടെ ഓവനിലാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ചെമ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുക ഒരു ചെമ്പ് നന്നായിട്ട് ചൂടാക്കി കൊടുക്കുക ഈ ഒരു പാത്രം ഇറക്കി വെക്കാൻ പറ്റുന്ന ചെമ്പായിരിക്കണം ആ ചെമ്പിലേക്ക് ഒരു റാക്ക് ഇറക്കി വെക്കാം നമ്മൾ സാധാരണ ചെമ്പക്ക് ഇറക്കി വെക്കുന്ന സ്റ്റീലിൻ്റെ റാക്ക് ഉണ്ടാവില്ല അങ്ങനത്തെ റാക്ക് ഇറക്കി വെച്ചാൽ മതി എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഇത് വെച്ചുകൊടുക്കുക എന്നിട്ട് മൂടിയിട്ട് മീഡിയം തീയാക്കി വെച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം നിങ്ങൾക്ക് ബേക്ക് ചെയ്ത് എടുത്താൽ മതി ഞാനിപ്പോൾ അത് ഓവനിലാണ് ചെയ്യണത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഓവനിൽ ഞാനിപ്പോൾ ഇരുനൂറ് ഡിഗ്രിയിൽ മുപ്പത് മിനിറ്റ് ആണ് ചെയ്യണത് ഇനി ഇപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊരു സ്ക്യൂവർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പേക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിൽ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നിങ്ങൾ ടാപ്പ് ചെയ്യണ്ട കേട്ടോ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടിഭാഗം കുറച്ച് കനം കൂടി പോകും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഫോർക്ക് വെച്ചിട്ടൊന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പം നന്നായിട്ട് ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടും ഇങ്ങനെ നന്നായിട്ട് ആ വയസ് ക്യൂർ കൊണ്ട് പോയിക്കേണ്ട ശേഷം ഞാനത് ഇരുന്നൂറ് ഡിഗ്രിയിലും മുപ്പത് മിനിറ്റാണ് ഞാനിവിടെ ഓവനിൽ ഇത് ബേക്ക് ചെയ്യുന്നത് ഇപ്പോൾ അത് ഞാൻ ഇരുന്നൂറ് മിനിറ്റിൽ നമ്മൾ മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്ത് ശേഷം ശേഷമാണ് അത് ഒന്ന് ചൂടാറിയുടെ ശേഷമാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇത് എടുത്താൽ നിങ്ങൾക്ക് കയ്യിൽ പിടിച്ചാൽ തീരെ വെയിറ്റ് ഉണ്ടാവില്ല അതാണ് ഇതിൻ്റെ ഒരു സോഫ്റ്റ്നസിൻ്റെ ഒരു ടെക്ചർ കാണിക്കണം കേട്ടോ ഇപ്പോൾ തീരെ വെയിറ്റ് ഉണ്ടാവില്ല ഈ ഒരു പാത്രം കയ്യിലെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് സൈഡ് ഞാനിപ്പോൾ രണ്ട് സൈഡിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടില്ല ഒരു സൈഡിൽ മാത്രമേ അതിന് ബട്ടർ പേപ്പറുള്ളൂ അപ്പോൾ ഈ ഒരു ബട്ടർ പേപ്പർ ഇല്ലാത്ത ഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വര ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നമുക്കെടുത്ത് ഒരു കട്ടിംഗ് ബോർഡിലേക്ക് ഞാൻ മാറ്റിയിട്ട് ഇത് നമുക്ക് സ്ലൈസ് ചെയ്ത് എടുക്കണമല്ലോ ഞാൻ പറഞ്ഞാലോ ഇതിപ്പോൾ സാധാരണ നമുക്ക് ചായക്കൊക്കെ വേണമെങ്കിൽ ഇതിങ്ങനെ തന്നെ മുറിച്ച് വെച്ചിട്ട് ചായൻ്റെ കൂടെ കഴിക്കുക നല്ല കട്ടൻ ചായൻ്റെ കൂടെ അടിപൊളി ഓറഞ്ച് കേക്ക് ആണത് അതുപോലെ തന്നെ തീരെ കേക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്ക് വരെ നല്ല കറക്റ്റായിട്ട് വരുന്ന ഒരു മെത്തേഡും കൂടിയാണ് കാണിക്കുക കേട്ടോ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ചായക്ക് വേണമെങ്കിൽ അതും ഇങ്ങനെ ആക്കിയെടുക്കുക ഇതിൻ്റെ ഒരു ഉൾഭാഗമൊക്കെ കാണിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു കേക്ക് ആണ് നമുക്ക് തിന്നാൻ പുതിയയിടാത്ത കേക്ക് എന്ന് അറിയില്ല അങ്ങനത്തെ ഒരു കേക്ക് അപ്പോൾ സാധാരണ പറഞ്ഞല്ലോ ഈ ഒരു ഡ്രസ്സ് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും ഒന്നെങ്കിൽ ബ്രെഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ കേക്ക് വാങ്ങിയിട്ടൊക്കെയാണ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കേക്ക് വെച്ചിട്ട് ചെയ്യണ സമയത്ത് ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നമുക്ക് കാരണം ഒരു മനസ്സിനും വല്ലാത്തൊരു സന്തോഷമായിരിക്കും ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയ എന്നുള്ള ഒരു ആ ഒരു സന്തോഷം ഉണ്ടാവില്ല എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എന്നറിയില്ല എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കിയ കേക്കാണ് ഇതിൽ വെച്ചതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ തന്നെ ഉണ്ടാക്കി കാണിച്ചത് അപ്പോൾ ഇത് കണ്ടില്ല അപ്പോൾ ഓരോ സ്ലൈസും ഞാൻ മുറിച്ച് കാണിച്ചിട്ട് അല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് കേക്കാണ് കേട്ടോ കയ്യിലെടുത്താലും ഇങ്ങനെ തീരെ വെയിറ്റ് ഒന്നും ഇല്ലാത്ത വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന കേക്കാണ് അപ്പോൾ അത് കംപ്ലീറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കട്ടെ വേറെ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതൊക്കെ ഫുൾ ആയിട്ട് ഞാൻ സ്ലൈസ് ചെയ്ത് ഇനി വിടെ മാറ്റി വെക്കാം ഇനിയിപ്പം കേക്കിലേക്ക് ഒരു മിൽക്ക് ഉണ്ടാക്കണം ആ ഒരു മിൽക്കിന് വേണ്ടിയിട്ട് ഇതാ ഒരു അരക്കപ്പ് സോറി അര ലിറ്റർ പാലാണ് ഞാൻ എടുക്കുന്നത് രണ്ടര കപ്പ് കിട്ടാം ഈ ഒരു മിസ്സിൻ്റെ മുകളിലുള്ള അളവുണ്ട് ഇപ്പൊ ഇതാ ഇത്രയാണുള്ളത് അഞ്ഞൂറ് എം എൽ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഇതാ ഒരു അര ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടി വരെ ചേർക്കാം കേട്ടോ അര ലിറ്ററിലേക്ക് ഞാനിവിടെ പകുതിയെടുക്കുന്നുള്ളൂ അര ടിന്നാണ് ചേർത്തത് പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീമാണ് ഞാനിപ്പോൾ ഒരു ടിന്നാണ് എടുത്തോട്ടോ ഒരു ടിന്നെന്ന് പറയുന്നത് നൂറ്റി അമ്പത്തഞ്ച് ഗ്രാമിൻ്റെ ഒരു ടിന്നാണ് ഞാൻ എടുത്തത് ഫ്രഷ് ക്രീം നിങ്ങൾക്ക് പാക്കറ്റ് വാങ്ങിച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ അതാ നൂറ്റി അമ്പത്തഞ്ച് ഗ്രാമിൻ്റെ ഒരു ടിന്ന് ചേർത്ത് കൊടുത്തുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വെനില എസിനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ അത് ഞാൻ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ അടിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഇതിപ്പോൾ കണ്ടില്ല നന്നായിട്ട് അടിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള കുറച്ച് ഓറഞ്ച് ജസ്റ്റ് ഉണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ആ ഒരു ടീസ്പൂണോളം ഉണ്ടാവും ഓറഞ്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഓറഞ്ചിൻ്റെ ജസ്റ്റ് ഇതിൽ ചേർത്തതിൻ്റെ ശേഷം നിങ്ങൾ മിക്സിയിൽ അടിക്കാൻ പോകരുത് ട്ടോ അടിച്ചു കഴിഞ്ഞാൽ ഇനി കൈപ്പാണ് വരിക കൈപ്പ് രസം വരും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ചേർത്തതിന് ശേഷം മിക്സ് ചെയ്താൽ മാത്രം മതി ഇനിയിപ്പോൾ അത് ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഈ ഒരു കേക്ക് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു മുറിച്ച് വെച്ചിട്ടുള്ള ഓരോ സ്ലൈസ് കേക്കും ഇങ്ങനെ വെച്ചുകൊടുക്കുക അടിഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കുക ഫസ്റ്റ് ലെയർ കേട്ടോ ഫസ്റ്റ് ലെയർ ഇതാ കംപ്ലീറ്റ് നമ്മൾ വെച്ചുകൊടുക്കുക ഇതിന് പകരം നിങ്ങൾക്ക് ബ്രെഡ് വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ ബ്രെഡോ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്ന ഏതെങ്കിലും വെച്ചിട്ട് ചെയ്യാം പക്ഷേ മൊത്തത്തിൽ നമ്മൾ ഉണ്ടാക്കി ാക്കിയെടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതാ എല്ലാ ഭാഗവും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി സൈഡ് ഭാഗം ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ കേക്കിന് ചെറിയ തക്കറ്റ് നീളം വീതി കുറച്ചിട്ട് മുറിച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗവും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടോ ഇങ്ങനെ ഫുള്ള് വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിൽക്കിൻ്റെ കൂട്ടില്ല പാല് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് പിന്നെ ഈ ഒരു ഡ്രസ് ലച്ചസ് കേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ പീസ് വിളമ്പിയതിന് ശേഷം ഇതിൻ്റെ മേലെ ഈ ഒരു പാൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ പാല് നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം കേട്ടോ കുറച്ച് അവിടെ ബാക്കി വെക്കണം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണില്ല ഞാനൊരു പാർട്ടിക്കാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ പീസ് എടുത്ത് കൊടുത്ത് അതിലിങ്ങനെ പാല് ഒഴിച്ച് കൊടുക്കുകയെന്ന് പറയുന്നത് അത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ മൊത്തത്തിൽ ഇതിൽ ഒഴിച്ചു കൊടുക്കുക ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പകുതിയോളം ഞാനിപ്പോൾ ഫസ്റ്റ് ലെയറിൽ ഒഴിച്ചു കൊടുത്തേ അപ്പോൾ ഒരു സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കെന്നാ പാൽ ഇത് കേക്ക് വലിച്ചെടുക്കും കേട്ടോ അതപ്പം കണ്ടില്ല ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് പിസ്താശിയാണ് ഇട്ട് കൊടുക്കുന്നത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പിന്നെ വേണ്ടിയാൽ കുറച്ച് ആൽമണ്ട്സ് ആൽമണ്ട്സിന്റെ ഫ്ലേക്ക് ആണ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ രണ്ടാമത്തെ ലെയർ കേക്കും കൂടെ വെച്ചു കൊടുക്കണം കേട്ടോ ഈ ഒരു രണ്ട് ആണ് ഞാൻ ചേർത്ത് കൊടുത്തത് എന്നിട്ട് താ മാറ്റി പിന്നെ നമ്മൾ ഇതേപോലെ സ്ലൈസ് ചെയ്ത കേക്ക് ഇതിൻ്റെ മേലെ വെച്ചുകൊടുക്കുക അപ്പോൾ ഈ ഒരു കേക്ക് ഇനി കറക്റ്റാണ് കേട്ടോ ആ മൊത്തം സ്ലൈസ് ഞാൻ ഈടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് റെഡി ആയിരുന്നു ആ ഒരു കേക്ക് അപ്പോൾ അത് കംപ്ലീറ്റ് ബാക്കിയുള്ള മുഴുവന് ഞാൻ മുറിച്ചിട്ട് സൈഡൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കി ഇപ്പോൾ കണ്ടില്ല ആ സൈഡിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചു കൊടുക്കുക ലെവലിൽ ഇത് വെച്ചതിന് ശേഷം ബാക്കിയുള്ള പാലില്ല അത് മുഴുവനായിട്ട് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ ബാക്കി ഞാൻ വെക്കുന്നൊന്നുമില്ല കാരണം ഒരു പാർട്ടി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഓരോ സ്ലൈസ് മുറിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കൽ പറ്റാത്തതുകൊണ്ട് ഒന്നിച്ച് ഞാനത് സെർവ് ചെയ്യുകയാണ് ചെയ്യാം അപ്പോൾ ഞാൻ കംപ്ലീറ്റ് പാൽ ഇല്ലയൊക്കെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്താണ് ഇത് പണ്ടില്ല ലാസ്റ്റ് അടിഭാഗത്തുള്ള ആ ഒരു പതയാണ് ഇട്ടത് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു പത ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കാരണം ഇതിൻ്റെ മേലെ നമുക്ക് ക്രീം വെക്കാനുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പത എല്ലായിടത്തും ആക്കിയിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് കംപ്ലീറ്റ് തന്നെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം വിപ്പിംഗ് ക്രീമാണ് മേലെ തെച്ച് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീമ് ഏതെങ്കിലും ക്രീമുകൾ കയ്യിൽ ഏത് ബ്രാൻഡായാലും അല്ലെങ്കിൽ ലിക്വിഡോ അല്ലെങ്കിൽ പൗഡറോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കട്ടോ അപ്പോൾ ഭയങ്കര സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന വിപ്പിംഗ് ക്രീം വേണം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മേലെ ഒന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കംപ്ലീറ്റ് ഒരു ക്രം കോട്ട് പോലെ നമുക്ക് ഫുൾ ആയിട്ടൊന്നും ഇങ്ങനെ തേച്ച് കൊടുക്കാത്ത ഇപ്പോൾ കണ്ടില്ല ഒരു ക്രം കോട്ട് പോലെ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം ഇപ്പോൾ അത് രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തതാണ് നന്നായിട്ട് തണുത്ത ആ ഒരു കേക്കിൻ്റെ മേലേക്ക് ബാക്കി ക്രീമുകൊണ്ട് നമുക്കൊരു ഡിസൈനും കൊടുക്കാം അപ്പോൾ സാധാരണയായിട്ട് കാണുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഡ്രസ്സിലെ ചെസ് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസൈനാണ് നമ്മളെ മനസ്സിലേക്ക് വരിക ജസ്റ്റ് ഒരു ഫ്ലവർ നോസിൽ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഒന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക എത്രയുള്ളൂ ഇനി ഇതിൻ്റെ മേലെ ഞാൻ ഈ പിസ്താശയോ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് മാത്രം മതി കേട്ടോ ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു ഡിസൈനും ഈയൊരു പിസ്താശോ ഇതിൻ്റെ മേലെ ഇടലും മാത്രമാണ് ഇപ്പം ഞാനിപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്ത് അതാ ജസ്റ്റ് ഒന്നിങ്ങനെ ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നമ്മളെ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഒന്ന് കട്ട് ചെയ്യുന്ന വീഡിയോ എടുത്തതാണ് കേട്ടോ കാരണം കഴിച്ചോണ്ട് ഇരിക്കുന്ന സമയത്താണ് ഞാൻ എടുക്കണത് അപ്പം അതാ ഇങ്ങനെയാണ് സെർവ് ചെയ്യുക ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് മിൽക്ക് വേണമെങ്കിൽ ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ചിട്ടും ചെയ്യാം ഞാനിപ്പോൾ അങ്ങനെ ഒഴിച്ചിട്ടില്ല അപ്പോൾ അത് കണ്ടില്ല ഓരോ പീസ് എടുത്തതിന് ശേഷം പകുതി അയതിന് ശേഷം ഉള്ളതാണത് അപ്പോൾ അതാ ഈ ഒരു പാർട്ടി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു പാർട്ടിയിൽ നമ്മൾ വിളമ്പിയതാണിത് ഇതാസ്ലങ്കാൻ്റെ മരുവാന് ഇപ്പം നിങ്ങളെ മോൻ ഇതായത്തും ഫാത്തി പത്തിൻ്റെ ഉപ്പ വന്നിട്ട് ഓരോക്കെ ഓർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാർട്ടി ആക്കിയതാണ് അപ്പം അതിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു കേക്കാണത് കേട്ടോ ഒരു മധുരം ഡെസേർട്ട് എന്ന് പറയാം കേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡെസേർട്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസർട്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ചാൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം അസല വലൈക്കും